മാതാപിതാക്കൾ കൂടെ കളിക്കുക എന്നതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ മുതിർന്നവർ കുട്ടികളുടെ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് മാത്രം. വലിയവരുടെ പ്രായത്തിലേക്ക് കുരുന്നുകൾ എത്തണമെന്ന് ശഠിക്കുകയോ അതിന്റെ പേരിൽ ദേഷ്യം കാണിക്കുകയോ ചെയ്യരുത്. അച്ചുവിനും ബിച്ചുവിനും അവരുടെ പപ്പ ഹീറോയാണ്. അച്ഛന്റെ ബാല്യകാല കളികളുടെ കഥകൾ അവരെ ചെറുതായല്ല ആവേശം കൊള്ളിച്ചത്. പഴയകാലത്തെ കളികളിലേക്ക് മടങ്ങിയ അവർ എല്ലാം ഫോണിൽ പകർത്തി സ്വന്തം യൂട്യൂബ് ചാനലും തുടങ്ങി. അച്ഛനും അമ്മയും വീട്ടിലിരുന്ന് ഞങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്നപ്പോൾ അച്ഛൻ കുറേ കഥകൾ, ബാല്യകാല കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അത് വെച്ച് ഞങ്ങൾ രണ്ട് ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു. അടുത്തത് ഞങ്ങൾ ചെയ്തു തന്നിരിക്കുക. പിന്നെ അമ്മച്ചി അമ്മയും കൂടെ ഞങ്ങൾക്ക് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് മറക്കാനാവാത്ത അവധിക്കാലമായിരുന്നു ഇത്. ഇത്തരം കളികൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഒപ്പം ബന്ധങ്ങളിൽ ചെറുതല്ലാത്ത ഇഴയടുപ്പം അറിയാതെ വന്നു ചേരും. നമുക്കറിയാം കുട്ടികൾ ബോറടിക്കുന്നുവെന്ന്. അവരെ സത്യത്തിൽ അവർ വെറുതെ ഇരിക്കുന്ന സമയം ബോറടിക്കുന്നു എന്നുള്ളത് അവരെ തോന്നിപ്പിക്കുന്നതിൽ നമുക്ക് പങ്കു. കാരണം നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിന് അതിന് പങ്കുണ്ട്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു വേള കുട്ടി കണ്ടിട്ടുണ്ടാവില്ല. സത്യത്തിൽ അച്ഛനമാർ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്ന അച്ഛനമാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പാരന്റിങ്ങിലോ അത്തരം ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള വരുന്ന കുട്ടികൾക്ക് ഒരു വേള ഇത് അത്രയും ബോറഡി ആയിട്ടൊന്നും തോന്നണമില്ല. അതുകൊണ്ട് ഇതൊരു നല്ല അവസ്ഥയാണ്, ഒരു അവസരമാണ് നമ്മൾ മുതിർന്നവരെ സംബന്ധിച്ച് ഈ സമയം വളരെ തിരക്ക് പിടിക്കാതെ ഒരു വിത്ത് നട്ടാൽ ആ വിത്ത് വളർന്നു വരുന്നതും ഒരു ദോശ ഇട്ടാൽ ആ ദോശ ഒന്ന് മൊരിയാൻ സമയമാകുമ്പോൾ മൊരിഞ്ഞത് മറിച്ചിടുന്നതും അല്ലെങ്കിൽ ഒരു ചക്ക വറുക്കുന്ന സമയത്ത് ചക്കയുടെ കിലുകിലി ശബ്ദം കേൾക്കുന്നതും അങ്ങനെ ഈ സമയത്തിൻ്റെ ഒരു പോക്കിനെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. കളികളുടെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മൊബൈലും കമ്പ്യൂട്ടറുകളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെ മുൻനിരയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ പിറന്നിരിക്കുന്നത് കുട്ടികൾ തയ്യാറാക്കിയ വീഡിയോകളാണ്. സമൂഹ മാധ്യമങ്ങളെ അവർ നന്നായി ഉപയോഗിക്കുന്നു. സഭാകമ്പത്തെ എളുപ്പത്തിൽ മറികടക്കുന്നു. പാടാനും ആടാനും പുത്തൻ വേദി തുറന്നു കിട്ടിയിരിക്കുന്നു. ഹായ്, ഞങ്ങൾ ഇവിടെ ഫുഡ് പാക്ക് ചെയ്യുവാണ്. നമ്മുടെ സൊസൈറ്റി എന്ന് ഡെയിലി 100 ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് കുട്ടികളെ വലയിലാക്കുമോ എന്നതായിരുന്നു മുമ്പ് സമൂഹത്തിന്റെ ഭയം. എന്നാൽ പഠനത്തിൽ അതൊരു സഹായിയാകുന്ന കാഴ്ചയിലേക്ക് മലയാളി പോലും മാറിയിരിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ എന്നത് പരക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓൺലൈൻ പഠനങ്ങൾ നൽകുന്ന ആപ്പുകൾ ഇതുവരെ ക്ലാസ് റൂമുകൾക്ക് പുറമെയായിരുന്നു കുട്ടികളിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് പ്രധാന പഠന പ്ലാറ്റ്ഫോമായി ഇതിനെ അംഗീകരിക്കാതിരിക്കാൻ ആവില്ല. കാലം അങ്ങനെയൊരു മാറ്റമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അവധിക്കാലത്ത് തന്നെ അതിനെ പരിചയപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കുട്ടികൾ. ഓൺലൈൻ ഡാൻസ് ക്ലാസുകളും മറ്റും തകൃതി. ചില പോരായ്മകൾ ഈ പ്ലാറ്റ്ഫോമിനുണ്ടെന്ന് കുട്ടികളും സമ്മതിക്കുന്നു. Sometimes we could not hear the voice, sometimes we could not see the teacher, sometimes the video was paused and many other issues like that. ഇത്തരം പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ മുന്നേറുമെന്നത് ഉറപ്പ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇന്റർനെറ്റിനോട് അപരിചിതത്വമില്ല.
ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ കണ്ടും ആസ്വദിച്ചും ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അവയിലൂടെയുള്ള പഠനത്തെക്കുറിച്ചും വലിയ സംശയങ്ങൾ തോന്നുകയുമില്ല. ടിക്ടോക്ക് വീഡിയോയിലെ താരം തക്കടു ഖത്തറിലെ വീട്ടിൽ ലോക്ക്ഡൗണിലാണ്. വീട്ടിലിരിപ്പാണ് എന്ന് വെച്ച് ആൾ തിരക്കിലല്ല എന്ന് കരുതരുത്. ഓൺലൈൻ പഠനത്തിലാണ് കക്ഷി. കെ ജി വണ്ണിലേക്കായിരുന്നു. അപ്പം ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന ആ ഫസ്റ്റ് മൂവ്മെന്റ് ഒക്കെ മിസ്സായിപ്പോയി.